ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്കാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടാവും ഇഞ്ചി തിളപ്പിച്ച വെള്ളം ധാരാളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന്. അപ്പോൾ ഇഞ്ചി വെള്ളം കുടിക്കാനായിട്ട് ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ശീലമാക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് ഒരു ചായ ഒന്നുമല്ല, ഇത് നമുക്ക് കുടിക്കുന്ന വെള്ളം തന്നെയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇത് കുടിക്കാനും പറ്റും. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് ഇഞ്ചിയും കറുവപ്പാട്ടയും വെച്ചാണ്. അപ്പോൾ ആദ്യം ഇഞ്ചിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ ശരിക്കും കൊറോണ നമുക്ക് ശരിക്കും ചലഞ്ചിങ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു ഡ്രിങ്ക് കുടിക്കുന്നത് ശീലമാക്കുക. അപ്പോൾ ഇഞ്ചി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു, അതുപോലെ കറുവപ്പാട്ടയും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് രണ്ടിനെയും വേറെ വേറെ നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ഒരുമിച്ച് തിളപ്പിച്ചാൽ രണ്ടിൻ്റെ രുചിയും കൂടി ആദ്യം തന്നെ മിക്സായി ഒരുപാട് നേരം തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഒരു ടൈപ്പിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ വേറെ രണ്ടും വേറെ വേറെ ആയിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. ഇഞ്ചി വളരെ നമുക്ക് പ്രതിരോധ ശേഷി നൽകാൻ വളരെ നല്ലതാണ് ഇഞ്ചി. നമുക്ക് തൊണ്ടയ്ക്കുള്ള ചെറിയ കഫക്കെട്ട് അതുപോലെ കഫത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഇഞ്ചി. അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചി വെള്ളം, ഇഞ്ചി ചതച്ച വെള്ളം കൊറോണയ്ക്ക് സജസ്റ്റ് ചെയ്യുന്നതും. കോവിഡ് പോലുള്ള രോഗികൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണിത്. അപ്പോൾ നമ്മളിത് ശീലമൊക്കെ രണ്ടും വേറെ വേറെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറുവപ്പാട്ട, നല്ല കറുവപ്പാട്ട എടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. കണ്ടോ, ഇതേതുപോലെ നല്ല കറുവപ്പാട്ടയാണെങ്കിലും ഇങ്ങനെ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കഷ്ണം കൂടുതൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കറുവപ്പാട്ട പൊടിച്ച് ചേർത്താലും മതി ഈ കളർ കിട്ടാനായിട്ട്. കണ്ടത് ഒരു 8 മിനിറ്റ് വരെയെങ്കിലും ചെറിയ തീയിൽ തിളപ്പിക്കുക. അപ്പോൾ രണ്ടും കൂടി നമ്മൾ തിളപ്പിച്ച് വേറെ വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് രണ്ടും കൂടി യോജിപ്പിക്കാം. ഒന്ന് അരിച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ പൊടി പടലങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. മഴക്കാലത്തൊക്കെ ചായ കുടിക്കുന്നതിന് പകരമായിട്ട് നമ്മളിത് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അസുഖം പിടിപെടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ ടേസ്റ്റാണ്. കറുവപ്പാട്ടയുടെ ചെറിയ മധുരം ഇതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ പഞ്ചസാരയൊന്നും ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചില്ലായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളൂ, ഇപ്പോൾ ഇന്നോ രണ്ടോ ദിവസത്തേക്കുള്ളൂ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒരു ഗ്ലാസ്സിൽ ചൂടോടെയാണ് എടുത്തിരിക്കുന്നത്, മറ്റു ഗ്ലാസ്സിലേക്ക് ഞാൻ തണുപ്പിച്ചാണ് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചിട്ടുണ്ട്. ഈ തണുത്തതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊണ്ടയുടെ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ചൂടുള്ള ചായ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, അതാണ് നല്ലത്. കണ്ടോ, നല്ല ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വളരെ എളുപ്പമാണിത്, ഇന്ന് തന്നെ ഒന്ന് പരീക്ഷ നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് അതിനേക്കാളും നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്നല്ല, നിങ്ങളിത് ശീലമാക്കുക. ഇപ്പോൾ കൊറിയയിലൊക്കെ അവർ സാധാരണയായിട്ട് കഴിക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.